ഗോവിന്ദ, നമ്മുടെ കസ്തൂരിക്ക് ഒരു ആൺകുട്ടി ജനിച്ചിരിക്കുന്നു. അതൊരു സദ്വാർത്തയാണല്ലോ അമ്മേ. മഹേശ്വരന്റെ കടാക്ഷത്താൽ ഈ കുട്ടി എങ്കിലും നമുക്ക് കിട്ടിയല്ലോ. അതേടാ, നീ പഞ്ചാംഗം എടുത്തു നോക്കി ജന്മ നക്ഷത്രം ഗ്രഹിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വരിക. അമ്മേ, കസ്തൂരിയുടെ കൂടെ വന്നത് അമ്മയാണോ? അതേ മോളെ, അവളെന്റെ മരുമോളാ. അവർക്ക് ജനിച്ച കുട്ടി മരിച്ചുപോയി. എന്താ കുട്ടി പറയണേ? അത് കുഞ്ഞിന് പെട്ടെന്ന് വല്ലാത്തൊരു ശ്വാസമുട്ടലുണ്ടായി. മഹാദേവ, ഈ കുഞ്ഞിനെ നീ അങ്ങ് എടുത്തോ? എങ്ങനാ ഞാനിത് എന്റെ കുട്ടി അറിയിക്കുക? കരയാതിരിക്കും അമ്മേ, പോയ ജീവൻ തിരിച്ചെടുക്കാനാവില്ലല്ലോ. പക്ഷേ അമ്മയ്ക്ക് സമ്മതാണെങ്കിൽ മറ്റൊരു മാർഗമുണ്ട്. ഇതിന്റെ അടുത്ത വാർഡില് ഇപ്പൊരു ഡെലിവറി നടന്നു. രണ്ടാൺകുട്ടികളാ. വല്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബ, അതിന്നൊരു കുട്ടിയെടുത്ത് നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ആ പാവങ്ങൾക്കൊരാശ്വാസമാവും, നിങ്ങളുടെ മരുമകളുടെ വിഷമം തീരും. ഒന്ന് ആലോചിച്ചാലോ? സർവേശ്വരൻ നമ്മുടെ അനുവാദത്തിന് കാത്തു നിൽക്കാണ്ട് ചിലതൊക്കെ അങ്ങോട്ട് തിരിച്ചെടുക്കും, ആവശ്യപ്പെടാണ്ട് പലതും നൽകുകയും ചെയ്യും. അല്ലേ മോളെ? ഇവന്റെ മൂക്ക് കണ്ടില്ലേ? മുത്തശ്ശനെ വരച്ചു വെച്ചിരിക്ക. അല്ലേ അമ്മേ? എന്താപ്പോ അമ്മയുടെ മുഖത്തൊരു വൈക്ലഭ്യം? ഇത് എന്റെ കുട്ടി അല്ലാന്നുണ്ടോ? എന്താ അസംബന്ധമായി പറയണേ? നിന്റെ അച്ഛന്റെ തനിപ്പകർപ്പ. നേരെ അമ്പലമണി പോലെ കളകളാന്നുള്ള അവന്റെ ചിരി കണ്ടില്ലേ? സോറി ഇന്നരെ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ലോ. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്ക. ഈശ്വരൻ എനിക്ക് രണ്ടു കുട്ടികളെ വളർത്താനുള്ള കഴിവില്ലാന്ന് കരുതി ഒന്നിനെ തിരിച്ചെടുത്തതായിരിക്കും. ശാസ്ത്രപ്രകാരം എന്റെ പേര് ന്യായിൽ ആരംഭിക്കണേ. എന്റെ അച്ഛന്റെ പേര് നരസിംഹാചാരി എന്ന്. അതുകൊണ്ട് ഇവനെ നമുക്ക് വൃന്ദാവനം നരസിംഹാചാരി എന്ന് വിളിക്കാം. ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. കുട്ടിയുടെ ജാതകപ്രകാരം നാ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങിയാൽ ശുഭകരമായിരിക്കും. എങ്കിൽ ഇവന് നരസിംഹമൂർത്തിയുടെ പേര് തന്നെ ഇട്ടോളൂ. അങ്ങനെ ആയിക്കോട്ടെ. നരസിംഹൻ മോനെ, നരസിംഹ ചാരു മോനെ, ചാരു. എന്താ കുട്ടിയെ, എന്തേ നോക്കണേ? കോഴിയെ നോക്കുക. കോഴി എന്തിനാടാ നോക്കണേ? എന്താന്നറിയില്ല മുത്തശ്ശിയെ, ഈ കോഴിയെ കാണുമ്പോ പൊരിച്ചു കഴിച്ചാലോന്നൊരു ആലോചന. ഏ, കഴിക്കേ കോഴിയെ. അശ്രീകരം അശ്രീകരം, തല തല്ലി പൊരിക്കാൻ വേണ്ടത്. കണ്ടില്ലേ ഈ ചെറുപ്രായത്തിൽ നാവിന്ന് വീണത്? ഇക്കണക്കിന് പോയ ഇവൻ നമ്മുടെ കുലം മുടിക്കുന്ന തോന്നുന്നു. വെറുതെ ഇരിക്ക ഗോവിന്ദ, അവനൊന്നും അറിയില്ലാലോ. പാവം കുട്ടി, ഇന്നു മുതൽ ഉണ്ണിയെ നല്ലൊരു ബ്രാഹ്മണനാക്കാം. ബ്രാഹ്മണനാക്കേ? അപ്പൊ ഇവൻ ബ്രാഹ്മണനല്ലേ? അമ്മേന്തര തലകുനിച്ചേ. അതെ, ഒന്ന് നിർത്തുക. നിന്റെ ഉണ്ണിയുടെ ഉപനയനം കഴിഞ്ഞ ഇവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. അതിന് വേണ്ടതൊക്കെ ചെയ്യാം. പ്രത്യക്ഷം ബ്രഹ്മാസി. ദാ, എന്നെ തൊട്ടാലോ എന്റെ കൂട്ടുകാരെ തൊട്ടാലോ കൊന്നോളയും ഞാൻ. ഓർമ്മ വച്ചോ? എത്ര പേരുണ്ട്? നാലു പേരുണ്ട് സാർ.
റസൂലിന്റെ ഗാംഗിലെയാ. സൽമാൻ, റഷീദ്, ബാലു, ആദർശ്, ഇവന്മാര് ജീവിച്ചിരുന്നപ്പോ ചെയ്യാത്ത ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇല്ല. ഈ സിറ്റിയിലെ ക്രൈംസിനെല്ലാം പിന്നിൽ ഇവന്മാരാ. മെട്രോ റെയിലിൽ ഈ അടുത്ത് നടന്ന റേപ്പ് കേസിലും രാമാപുരം അതിർത്തിയിൽ നടന്ന മർഡർ കേസിലും ഇവരുടെ പങ്ക് വളരെ വ്യക്തമാണ്. പോലീസിന് തലവേദനയായിരുന്ന ഇവരുടെ പെട്ടെന്നുള്ള മരണം ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഷോക്കാണ്. ഇത്രയൊക്കെ പോരെ, എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എന്ത് പറ്റിയോ, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കവറേജിൽ ഞാൻ പറഞ്ഞത് മുഴുവൻ വന്നില്ലല്ലോ. കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തട്ടെ. നമസ്തേ റോയ് സാർ. എന്താ ഇവിടെ? ഇത് ഞങ്ങളുടെ സ്റ്റേഷൻ ലിമിറ്റാ. ലിമിറ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ, യുവമാർ ഞങ്ങളുടെ ലിസ്റ്റിലുള്ളതാ, അതാ ഞാൻ വന്നത്. ഇങ്ങനെ എല്ലാ കേസും ആന്റി ഗുണ്ടാസ്കോടെ നിങ്ങളങ്ങ് ഡീൽ ചെയ്യാൻ തുടങ്ങിയ പിന്നെ ലോക്കൽ പോലീസാ ഞങ്ങൾക്ക് എന്താ പണി? കറക്റ്റ്, ലോക്കൽ പോലീസിന് പറ്റിയൊരു പണി ഞാൻ തരാം. പോയി എനിക്കൊരു ചായ വാങ്ങിച്ചിട്ടാ. എന്ത് ചായ വാങ്ങിക്കാൻ ഞങ്ങളും കേസ് കൈകാര്യം ചെയ്യാൻ നിങ്ങളും? പാവം, ഇതിന്റെ കിടപ്പ് കണ്ടോ? വന്നപ്പോ മുതൽ കേസ് നിങ്ങൾ ഡീൽ ചെയ്യുവോ ഞാൻ ഡീൽ ചെയ്യുവോ എന്നുള്ള കൺഫ്യൂഷനിലുള്ള കിടപ്പ. നിങ്ങൾ എന്തൊക്കെ ചകഞ്ഞു നോക്കിയാലും ശരി, ഇതേ കൂടുതൽ ഒരു തുമ്പും കിട്ടാൻ പോകുന്നില്ല സാറേ. സാർ, സാർ വന്നോളൂ, ഇയാൾ ആര് പറഞ്ഞാലും കേൾക്കില്ല. കറക്റ്റ്, അതുകൊണ്ടാണ് എനിക്ക് വട്ടൻ റോ എന്ന് പേര് കിട്ടിയത്. ആയിക്കോട്ടെ, സാറിന് അന്വേഷണം നൽകട്ടെ, ലൈവ് പോയിക്കൊണ്ടിരിക്കുക. എടാ രതീഷ്, സാറിന് ഒരു ചായ കൊടുക്കാ. ഹലോ, രാജൻ. സാർ, എടോ ആ കണ്ടെയ്നർ ബ്ലാസ്റ്റ് ആയത് എപ്പോഴാടോ? രാത്രിയാണ് ബ്ലാസ്റ്റ് ആയത്. അപ്പൊ തുടങ്ങിയതാ ഈ ടെൻഷൻ. രാജാ. സാർ, ഇവനെ എങ്ങനെയായിരിക്കും കൊന്നത്? ശരിയടാ, ഞാൻ നിനക്കൊരു സമ്മാനം തരാം, തിരിച്ചു നീയും. എന്താ? എന്റെ സമ്മാനം ഒരു ബുള്ളറ്റാ, നീ നിന്റെ ജീവൻ തന്നേക്ക്. അപ്പൊ അവസാനം കൊന്നത് ഇവനെ ആയിരിക്കും സാർ? അവസാനത്തെ ഉണ്ട ഇവന്റെ നെറ്റിയില്ല. ഉണ്ടകേറി ചാകാനാ വിധിയെങ്കിൽ അവൻ ഉണ്ടകേറി തന്നെ ചത്തിരിക്കും. സംഭവം നേരിട്ട് കണ്ടതുപോലാണല്ലോ ഇയാളെ വെച്ച് കാച്ചുന്നത്. വരുന്നുണ്ട് സാർ. ഈ കൊലപാതകങ്ങളുടെ ഉദ്ദേശം എന്തായിരിക്കും സാർ? പറഞ്ഞുതരാം, ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. കാക്കിയിട്ടാൽ ആരും പോലീസാവില്ല, ബുദ്ധി വേണം, ബുദ്ധി. ഞാൻ എന്താണോ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്, ഇരിക്കിരിക്കെ. എന്തൊക്കെയുണ്ട് ആനന്ദ് സാബ്? എങ്ങനെയുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്? വളരെ ഡെല്ലാണ് സാർ.
ഈയിടെയായിട്ട് ഫോൺ കോൾസ് കൂടുതലല്ലേ? ഏത് കോളിന്റെ കാര്യ? ഇവിടെയുള്ള റൗഡികളെ നാല് കാശ് വരുമാനമുള്ളവരെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുകയാണെന്നൊരു വാർത്ത ഞാൻ കേട്ടു. നിങ്ങൾക്ക് അങ്ങനെയുള്ള കോള് വല്ലതും? അയ്യോ അങ്ങനൊന്നില്ല സാർ. ഈ സോങ് ഏത് സിനിമയിലാണെന്നൊന്ന് പറഞ്ഞേ. മായാബ സാറിലല്ലേ സാർ? ഹാ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. ഇത് ഏതിലാണെന്ന് പറഞ്ഞേ? അരെ സാലേ, ഇതെന്റെ ലാസ്റ്റ് കോളാ. 2 കോടി നാളെ എന്റെ ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിരിക്കണം. 1 രൂപ കുറഞ്ഞാൽ നിന്റെ ഫാമിലിയിൽ ആരും ബാക്കിയുണ്ടാവില്ല. തരാം, എന്റെ കുടുംബത്തെ ഒന്നും ചെയ്യരുത്. ഈ ഡയലോഗ് ഏത് സിനിമയിലാണെന്ന് വല്ല പിടിയുണ്ടോ? മനസ്സിലായി സാർ. രാജാ സാർ, ചോദ്യം ചെയ്യുമ്പോ സൗണ്ട് പുറത്തു കേൾക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്ത് ചെയ്യാനാ, സത്യം പറയിപ്പിക്കാനുള്ള ഓരോരോ മാർഗങ്ങളെ. അതെ സാർ, റസൂലിന്റെ ഫാമിലിയെ കൊന്നുകളയോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാണ് സാർ. പണം കൊടുക്കുന്ന സമയത്ത് ഫോളോ ചെയ്യാൻ താൻ ആരെ അയച്ചു? ഇല്ല സാർ, ഞാൻ ആരെ അയച്ചിട്ടില്ല. സത്യമായിട്ട്? സത്യമായിട്ട് സാർ. എന്താ അവിടെ ഉണ്ടായെന്ന് തെളിച്ചു പറയടോ. ഞാൻ തന്നെ പോയത്. ഞാൻ പണം കൊടുത്തിട്ട് തിരികെ പോകുന്നു സാർ. താൻ പണം കൊടുക്കുമ്പോ അവൻ ഒരുത്തനെ ഉണ്ടായിരുന്നല്ലോ. ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ സാർ, വേറെ ആരും ഇല്ലായിരുന്നു. വേറെ ആരും ഇല്ലായിരുന്നു. അതായത് രാജാ, അവൻ വന്നു കഴിഞ്ഞ് സംഭവിച്ചത് മിക്കവാറും ഇങ്ങനെയായി. പുത്തൻ നോട്ടിന്റെ മണം അങ്ങനെ ഉണ്ടാ. ചാകാൻ പോകുന്നവൻ എന്റെ അഡ്രസ്സിന്റെ ആവശ്യമുണ്ടോ? നീ ബാഗ് കൊടുത്തോണ്ട് വേഗം കൊടുത്ത് രക്ഷപ്പെടാൻ നോക്ക്. അവന്റെ കാര്യം ഞാൻ. അതാണ് രാജാ നടന്നത്. അവന്മാരെയൊക്കെ കൊന്നിട്ട് അവൻ ക്യാഷ് എടുത്തോണ്ട് പോയി. ഇവനെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വിട്ടാലും ആ റസൂൽ വിടില്ല. ഇവൻ കാരണം അയാളുടെ ആൾക്കാർ മരിച്ചെന്ന് ആ റസൂൽ പറയില്ലേ? ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാർ? റസൂൽ എവിടെയാടാ? ബാങ്കോക്കിലുണ്ട് സാർ. അവിടുന്നാ എന്നെ വിളിച്ചത്. അവൻ ഇങ്ങോട്ട് വരും മുമ്പ് നീ ഇവിടെ അങ്ങോട്ട് ചാടിക്കോ. ജമ്പ്. 2 കോടി ഈ ക്യാഷ് അവൻ എന്ത് ചെയ്യും സാർ? അവൻ അത് കൊണ്ടുപോയി അടിച്ചു പൊളിക്കോടും. Ladies and gentlemen, giving you the hip hop. Chalo, life is nothing but just hip hop. Chalo, life is all about hip and hop. Thoda sa pyar dalo. Fire dalo, thoda sa jor dalo. Life is a cocktail. Thoda sa teep dalo, thoda sa chedu dalo, thoda sa namu dalo. Life is a cocktail. Suno suno, one more time. Having fun is not a crime. Let's all dance and sing and rhyme. Doo-doo-baba, 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 doo-doo-baba. Suno suno, siddhantam. Anu nimisham marapriya vesham. Sarayu nadiyil muruga muruga. Life is a cocktail. Shiva shambho, shiva shambho. Shiva shambho, shiva shambho. Shiva shambho, shiva shambho. Shiva shambho. One more time. Shiva shambho, shiva shambho. Shiva shambho, shiva shambho. Shiva shambho, shiva shambho. Shiva shambho. Thoda sa hip, thoda sa hop. Life is nothing but just hip hop. Thoda sa hip, thoda sa hop. Life is all about hip and hop. Here comes the hop. Life is nothing but just hip hop. Oh, yeah. Cholo life is all about hip and hop. Do you wanna dance with me? Kama menna loruvanu matte, bhakti enna loruvanu matte, mattilane logam mattam mattade. Hey kaashu kanda loruvanu matte, desam enna loruvanu matte, mattilane manujane. മുക്തി സുന്ദരേ ഏ നിശ നിശ ഏതോ നിശ എന്നും തേടാം പുതു നിശ തനിക്കായി താനേ വാഴാൻ തീർക്കും മനസോ മാനുഷ ശിവ ശംഭോ ശിവ ശംഭോ ശിവ
ശിവശംഭോ 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 വൺ മോർ ടൈം ശിവശംഭോ 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 थोड़ा सा गाज डालो थोड़ा सा फायर डालो थोड़ा सा जोर डालो लाइफ इज अ कॉकटेल एम राइट மனசும் கிளாசும் நிறைய துடராம் தேவகளாய் மாறாம் சிவசம்போ 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 ஒன் மோர் டைம் சிவசம்போ 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 தோடா சஹேப் தோடா சஹாப் Life is nothing but just hip hop Thoda sa hip, thoda sa hop Life is all about hip and hop yeah. Chalo, life is nothing but just hip hop